हिमाचल प्रदेश सीपीएमिन्റെ ചരിത്രമന്വേഷിച്ചാലെത്തുക ഈ കലാലയ മുറ്റത്താണ് ഇവിടെ നിന്നാണ് സംസ്ഥാനത്തെ നിർണായക രാഷ്ട്രീയ ശക്തിയാകാനുള്ള സിപിഎമ്മിന്റെ വളർച്ച തുടങ്ങുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വിദ്യാർത്ഥി സംഘടനകൾ വളരുന്ന കേരളത്തിന്റെ അനുഭവത്തിനെ വിപരീതമാണ് ഹിമാചലിൽ സിപിഎമ്മിന്റെ കാര്യം 1978 മുതൽ 18 തവണ യൂണിയൻ സ്വന്തമാക്കിയ എസ്എഫ്ഐക്കൊപ്പമാണ് ഇപ്പോഴും ക്യാമ്പസ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സിപിഎമ്മിന്റെ 15 സ്ഥാനാർത്ഥികളിൽ പകുതിയിലേറെ പേരും സർവകലാശാലയിലെ മുൻ വിദ്യാർത്ഥികളും നേതാക്കളും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ക്യാമ്പസിൽ വീരുറച്ച എസ്എഫ്ഐയുടെ ആദ്യ പ്രസിഡന്റ് രാകേഷ് സിൻഹയാണ് ഇപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടറി പൂർവ്വ വിദ്യാർത്ഥികളുടെ വിജയത്തിനായി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ എസ്എഫ്ഐ is putting hard putting efforts very well in the campaign throughout the Himachal Pradesh സ്ഥാനാർത്ഥികൾക്കൊപ്പം വോട്ട് ചോദിച്ചും തെരുവുനാടകങ്ങൾ അവതരിപ്പിച്ചുമായിരുന്നു ക്യാമ്പസും പ്രചരണത്തിന്റെ ഭാഗമായത് ഷിംല കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനെ ആദ്യ വിജയം സമ്മാനിച്ച ടിക്കീന്ദർ സിംഗ് പൻവറും സർവകലാശാല യൂണിയൻ ഭാരവാഹിയായിരുന്നു വിദ്യാർത്ഥി സംഘടനയുടെ സംഭാവനകൾ മറന്ന് സംസ്ഥാനത്തെ സിപിഎം ചരിത്രം എഴുതാനാകില്ലെന്ന് നേതാക്കളും സമ്മതിക്കുന്നു സറൗണ്ടിംഗ് കോളേജസ് വേർ ഈസ് ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് എ വെരി ഇംപോർട്ടന്റ് ഡെവലപ്മെന്റ് ഇറ്റ്സ് ഓഫ് കോഴ്സ് ബീൻ എ വെരി ബിഗ് കോൺട്രിബ്യൂഷൻ ഫോർ ബിൽഡിംഗ് ദി പാർട്ടി ഹിയർ ഹിമാചൽ പ്രദേശിൽ ബിജെപിയും കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ടും ഷിംല നഗരഹൃദയത്തിലെ ക്യാമ്പസ് യൂണിയൻ സ്വന്തമാക്കാൻ എബിവിപിക്കും എൻഎസ്യുക്കുമായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് ഹിമാചൽ സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയ എസ്എഫ്ഐക്കാരിൽ പലരും ഇപ്പോഴും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്നു ഇതാണ് സംസ്ഥാനത്ത് സിപിഎമ്മിനെ ആശയപരമായ അടിത്തറപ്പാകുന്നതും സർവകലാശാലയിൽ നിന്നും ക്യാമറമാൻ ഫൈസൽ നിൽക്കുന്നതോടൊപ്പം എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ